السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمد عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر بايا نبي الله بدرلوم إيريا شوب نبي بيبي آمينة تند صبي ولد الأمين آي ونا نبي آمنا برسول الله آمنا برسول الله لا إله
illallah la ilaha illallah la ilaha illallah Rasulullah yalla balalum afadum yadangherugal musibatum badriyengale barakatinal yamai kaakanam ya rabbana la ilaha illallahu la ilaha illallah La ilaha illallahu Muhammadur Rasulullah Misr natil manmaranjane fi sabilillah bivide barakatinal yamai kaakanam ya Allah la ilaha La ilaha illallah Muhammadur Rasulullah Dil mein khuda ki mohabbat basa lo Apne chehre ko namaz se noorani bana lo Duniya ki mohabbat se क्या मिलेगा दोस्तों नबी की सुन्नत से जन्नत सजा लो रजा से पूछा ये शान कैसी है अता रसा नहीं पता यही नबी सबसे अला व औला हमारा नबी दोनों आलम का दूला हमारा नबी अपना मौला का प्यारा हमारा नबी जमीनो जमान तुम्हारे लिए मकीनो मकान तुम्हारे लिए बने दो जहां तुम्हारे लिए اللهم صل وسلم عليك ആദരണീയരായ ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള ബഹുമാനപ്പെട്ട അംജദി ഉസ്താദ് ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായ എല്ലാ ഉസ്താദുമാർ പണ്ഡിതന്മാർ മഹല്ല് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഉൾപ്പെടെ എല്ലാ മഹല്ല് ഭാരവാഹികൾ മഹല്ല് നിവാസികൾ എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും കർമ്മധീരരായ സഹപ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈമാനുള്ള ഉപ്പമാർ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ കൊച്ചനുജന്മാർ മറക്കപ്പുറത്ത് കുത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ ഓൺലൈനിലൂടെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളും അല്ലാത്തവരുമായ സഹോദരന്മാർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനോഹരമായ പള്ളിയുടെ ചാരത്ത് ഒരുമിച്ചുകൂടിയ നമ്മുടെ ഈ സംഗമം ഒരു കുറവും വരുത്താതെ കാമിലായ നിലക്ക് പൂർണമായ നിലക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ
ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകളെ കൊണ്ട് സ്പിരിച്വൽ ഗാദറിംഗിനെ കൊണ്ട് നമുക്ക് നാളെ യജമാനനായ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കാരണമാകുന്ന സദസ്സായി ഈ സദസ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തുമായിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത് എന്ന് നാളെ യജമാനനായ റബ്ബ് ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഒരുപാടുണ്ട് കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സദസ്സ് ആവേശത്തോടെ അള്ളാഹനോട് പറഞ്ഞ് അത് കാരണമായി രക്ഷപ്പെടാൻ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മനോഹരമായ സദസ്സ്. കൊറേ മുമ്പ് പലപ്പോഴായി ഈ ടൊങ്ക ജമാഅത്തിനെ കുറിച്ച് കേട്ട് നന്നായി പരിചയമുള്ള ഒരാളാണ് ഞാൻ. പലരും പറയും ഹൊണ്ണാവര ഭാഗത്തൊരു മഹലുണ്ട്, തങ്ങന്മാരെ വളരെയധികം സ്നേഹിക്കുന്ന നല്ലവരാണവർ, ആലിമീങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്ന നല്ല മനുഷ്യന്മാരാണവർ. ആര് എന്ത് ചോദിച്ച് ആ നാട്ടുകാരോട് പോയാൽ ആ നാട്ടുകാർ വളരെയധികം സഹായിക്കുന്നവരാണ് എന്നൊക്കെ നേരത്തെ തന്നെ കേട്ട് പരിചയമുള്ള ഒരാളാണെങ്കിലും ഇതിനു മുമ്പ് നിസ്കരിക്കാനായി പലപ്പോഴും ഈ പരിസരത്ത് പരിപാടിക്ക് വന്നപ്പോൾ നിസ്കരിക്കാനായി ഇവിടെ കയറിയെങ്കിലും വഅദിന് മതപ്രഭാഷണത്തിന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം ഇവിടെ മാത്രം ഒതുക്കാതെ സ്വർഗത്തിൽ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, തൊട്ടടുത്ത വീട്ടിൽ. വളരെ സങ്കടത്തോടെ എന്നോട് ഉസ്താദ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകളും രണ്ടു പേരമക്കൾ അപകടത്തിൽ മരിച്ചു എന്ന്. അല്ലാഹു ആ മകൾക്കും പേരമക്കൾക്കും സ്വർഗം കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു തആല മനസ്സിന് സമാധാനം കൊടുക്കട്ടെ, സ്വർഗത്തിൽ ഒന്നിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇവിടെ വേദിയിൽ ഞാൻ വാള് തുടങ്ങുന്നതിന് മുമ്പായി ഒരു ഉസ്താദ് എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരിയെ ഡെലിവറിക്ക് വേണ്ടി പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, 8:30 വരെ കാത്തിരിക്കും, നോർമലായി പ്രസവിക്കുന്നില്ല എന്ന് കണ്ടാൽ സിസറിയൻ ചെയ്യേണ്ടി വരും. ആ 8:30 സമയം ഇനി കാ മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ. 8:45 നിങ്ങളൊക്കെ ആമീൻ ഉറക്കെ പറയണം. ചിലപ്പോ നിങ്ങളെ ഒരു ആമീന്റെ ബറക്കത്ത് കൊണ്ടായിരിക്കും ആ സഹോദരിക്ക് സുഖപ്രസവം അള്ളാഹു കൊടുക്കുക. കബറത്തി ദ്വീപിൽ മറപ്പെട്ട് കിടക്കുന്ന വലിയുള്ളാഹി ഖാസിം റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ബറക്കത്ത് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്കിരിന്റെ ബറക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർശിൽ കരീം എന്ന ദിക്കിരിന്റെ ബറക്കത്ത് കൊണ്ട് വസ്സമാഇ വത്താരിഖ് എന്ന സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇദസ് സമാഉൻ ശഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ എന്ന ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ആ ഉസ്താദിന്റെ സഹോദരിക്ക് അല്ലാഹു വിശിഷ്യ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മനോഹരമായ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് ചെറിയ മക്കളെ ബറക്കത്ത് കൊണ്ട് പ്രായമുള്ളവരെ ബറക്കത്ത് കൊണ്ട് ഈമാനുള്ള ഉമ്മമാരെ ബറക്കത്ത് കൊണ്ട് സുഖപ്രസവം അല്ലാഹു നൽകുമാറാവട്ടെ. എന്ത് വിഷമമാണോ ഉള്ളത് അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ആ സഹോദരിയുടെ വിഷമം മാറ്റണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അള്ളാഹു നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ. കൂടുതലൊന്നും ആമുഖം നീട്ടാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരികൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. ഈ മനോഹരമായ സദസ്സിൽ ജലാലിയ റാത്തീബ് ഇതിന്റെ വാർഷിക പരിപാടിയുടെ സമാപനം ഇവിടെ വെച്ച് നടക്കുകയാണ്. എനിക്കാണെങ്കിലോ മണിക്കൂറുകളോളം കുറെ നേരം വാദ പറയാനുള്ള ഒരു കണ്ടീഷനിൽ ഞാനില്ല. സദസ് കാണുമ്പോൾ മണിക്കൂറുകളോളം വാദ പറയണമെന്ന വളരെയധികം ആഗ്രഹം തോന്നുന്നു. നിങ്ങൾ ആ പുഞ്ചിരിക്കുന്ന മുഖവും ഒന്ന് ചിരിച്ചാൽ നല്ലൊരു സന്തോഷം. ആ പുഞ്ചിരിക്കുന്ന ഒരു മുഖവും ഈമാനിന്റെ പ്രഭ പുറത്ത് ചാടി വരുന്ന ആ വെളിച്ചം കാണുമ്പോഴൊക്കെ, ആവേശം കാണുമ്പോ ദീനിനോടുള്ള ആവേശം, മതപരമായ സദസ്സിനോടുള്ള ആവേശം കാണുമ്പോ മണിക്കൂറുകളോളം വാദ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിലോ ഇന്നലെ കാസർഗോഡ്, ഈ കാസർഗോഡല്ല കേരള കാസർഗോഡ്,
അവിടെ പൊഗ്രാൽപുത്തൂരിൽ രാത്രി 2.5 മണിക്കൂർ വേള പറഞ്ഞ് അവിടുന്ന് രാത്രി ഉറങ്ങാതെ നേരെ വണ്ടി വിട്ടതാ. വണ്ടി വിട്ടത് ഞാനല്ല, ഡ്രൈവറാണ്. പക്ഷെ വണ്ടി പോയവൻ ഞാനാ. പക്ഷെ ഡ്രൈവറാണ് വണ്ടി വിടുന്നതെങ്കിലും നമുക്ക് ഉറക്കം വരൂല. ഡ്രൈവർ ചിലപ്പോ പറയും, നന്നായി ഉറങ്ങിക്കോളി, കുഴപ്പമില്ല, ഞാൻ വിട്ടോളാം. പക്ഷെ നമുക്ക് ഉറക്കം വരില്ല. ഡ്രൈവർ നബിയല്ലല്ലോ, ഡ്രൈവർ മനുഷ്യനാണ്. ഓ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാലോ. അപ്പോ അപ്പൊ രാത്രി വാതും കഴിഞ്ഞ് 12:01 മണിയാകുമ്പോ വിട്ടതാണ്. രാവിലെ സുബഹി നിസ്കാരത്തിനാവുമ്പോ തരീഖറ ഹനഫി പള്ളിയുടെ മുന്നിലെത്തി. നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് 9:30 മുതൽ 11:30 വരെ അവിടെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക്, 250 വരുന്ന പ്രവർത്തകർക്കുള്ള ഒരു ക്യാമ്പ്, ആ ക്യാമ്പിൽ ക്ലാസ് എടുത്ത് അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വാതിന് വന്നതാ. ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവറോട് ചോദിച്ചു, എത്ര കിലോമീറ്റർ ആയടാ മൊത്തം? അപ്പം പറയാ 700 കിലോമീറ്റർ ആയി. അപ്പൊ ഒറ്റ ഓട്ടത്തിൽ 700 കിലോമീറ്റർ അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നതാ. ഇനിയിപ്പോ ഇതും കഴിഞ്ഞിട്ട് എന്റെ മൂടുപിതിരയിൽ എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ വരും? നാളെയാണെങ്കിലോ എനിക്ക് രാത്രി പുത്തൂർ എന്ന സ്ഥലത്ത് ഉറൂസിന്റെ വാതും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ കൂടുതൽ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ, നിങ്ങളൊക്കെ ഓരോ തിരക്കുള്ള ആളുകളല്ലേ, ദുനിയാവിൽ തിരക്കില്ലാത്തവർ ആരുമില്ല, എല്ലാവർക്കും തിരക്കന്നെ. ഓരോരുത്തർക്കും അവന്റേതായ തിരക്കുണ്ട്. ചില ആളുകൾക്ക് തിരക്കില്ല എന്നത് ഒരു തിരക്കും കൂടിയുണ്ട്. ഒരു തിരക്കും ഇല്ലെങ്കിൽ അതും ഒരു തിരക്കെന്നല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ തിരക്കും പരിഗണിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒന്നിക്കാൻ തൗഫീഖ് ചെയ്യുമാറട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കായി അല്ലാഹു തആല സംവിധാനിച്ചപ്പോൾ ആ ഇസ്ലാമിനെ പൂർണമായും നമ്മിലേക്ക് എത്തിച്ചു തന്ന നേതാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തുള്ള മനുഷ്യ മക്കളുടെ മുഴുവൻ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് എന്നതിൽ സംശയമില്ല. ഇവിടെ മനുഷ്യൻ നേരിടുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, മനുഷ്യൻ നേരിടുന്ന, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ, ആ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഇന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? എന്റെ സമുദായത്തിന് ഒരു കാലം വരാനിരിപ്പുണ്ട്. എന്റെ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാനിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടൂല. ഒരു കാലഘട്ടത്ത് ഒരു മുസ്ലിം ഹാജിയാർ റോട്ടിലൂടെ നടന്നു പോകുമ്പോ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ജാതി മതങ്ങളുടെ വ്യത്യാസമില്ലാതെ നമസ്കാരം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമസ്കാരം മാജിക്ക, നമസ്കാരം സൈബറേ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ സംശയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടൂല എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതിഗതി എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടോ? മഴവെള്ള പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അഴുക്കുകളില്ലയോ, മഴവെള്ള പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അഴുക്കുകളില്ലയോ, ആ അഴുക്കിനെ ആരെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അതുപോലെ മഴവെള്ള പാച്ചിലിൽ ഒഴുകിപ്പോകുന്നതിനെ പോലെ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കൽ പോലും വില കൽപ്പിക്കപ്പെടാത്ത ഒരു കാലം വരാനുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോളാണ് സ്വഹാബത്ത് എണീറ്റ് നിന്ന് ചോദിക്കുന്നത്, അല്ല നബിയെ,
മഴവെള്ളപ്പാച്ചിലൊഴുകിപ്പോകുന്ന അഴുക്കിനെ പോലെ മുസ്ലിമീങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടാത്ത ഒരു കാലം വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണ് നബിയെ അബിഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്? നമ്മൾ അന്ന് ന്യൂനപക്ഷക്കാരായതുകൊണ്ടാണോ നബിയെ? നമ്മളന്ന് മൈനോറിറ്റിക്കാരായതുകൊണ്ടാണോ നബിയെ? ಅಂದು ನಾವು ಅಲ್ಪಸಂಖ್ಯಾತವರಾದರಿಂದ ಆಗಿದೆಯೋ ಪ್ರವಾದಿ ವರಿಯರೇ? ಆಣೋ ನ್ಯೂನಪಕ್ಷಕ್ಕಾರಾಯದುಕೊಂಡಾಣೋ? ಮೈನೋರಿಟಿಕ್ಕಾರಾಯದುಕೊಂಡಾಣೋ? ಅಲ್ಪಸಂಖ್ಯಾತಮಾರಾಯದುಕೊಂಡಾಣೋ? ಸಹಾಬತ್ತ ಸಂಶಯಂ ಚೋದಿಚ್ಚು. ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗಳೋಡು ಸಂಶಯಂ ಚೋದಿಚ್ಚು. ಹಬೀಬಾಯ ತಂಗಳು ಬರಯಾನ സ്വഹാബത്തെ അന്ന് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷക്കാരായതുകൊണ്ടല്ല, അന്ന് മുസ്ലിമീങ്ങൾ മൈനോറിറ്റിക്കാരായതുകൊണ്ടല്ല, അന്ന് ആൾബലത്തിൽ മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്, അന്ന് എണ്ണത്തിൽ മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്. ചെറുപ്പക്കാരാ, ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിൽ കുത്തിവെക്കേണ്ടതാണ്. എന്റെ വാത കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിൽ കുത്തിവെക്കേണ്ടതാ. അന്ന് മുസ്ലിമീങ്ങൾ ചെക്കാരായതുകൊണ്ടല്ല, എന്താണ് കാരണം? അന്ന് മുസ്ലിമീങ്ങൾക്ക് വില നൽകപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരെ ഒരു രോഗം പിടികൂടുന്നു. ഖാല റസൂലുള്ളാഹി തെണീറ്റ് നിന്ന് ചോദിച്ചു, ഏത് രോഗമാണ് നബിയെ? ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ വഹൻ. വഹൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗമുണ്ട്, അത് ക്യാൻസറിനേക്കാളും മാരകമായ രോഗമാണ്, ബ്രെയിൻ ട്യൂമറിനേക്കാളും മാരകമായ രോഗമാണ്, കിഡ്നി ഫെയിലൂറിനേക്കാളും മാരകമായ രോഗമാണ്, ഹാർട്ടിന് അറ്റാക്ക് സംഭവിക്കുന്നതിനേക്കാളും മാരകമായ രോഗമാണ് അൽ വഹൻ. ആ വഹനി എന്ന രോഗം അവരെ പിടികൂടുന്ന കാലമാണത്. സ്വഹാബത്ത് എണീറ്റ് നിന്ന് ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാ, നേതാവായ നബിയെ, ആ വഹനി എന്ന രോഗത്തിന്റെ ലക്ഷണം എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതെ, അതിന് രണ്ടു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത്. ഏതെല്ലാമാണ് രണ്ടു പ്രധാനപ്പെട്ട ലക്ഷണമെന്നറിയോ? ഹുബ്ബുൽ ഹയാത് വകറാഹിയത്തുൽ മൗത്ത്. അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ വലിയ താല്പര്യമാണ്, എത്ര ജീവിച്ചാലും മതിയാകുന്നില്ല, ജീവിക്കണം ജീവിക്കണമെന്ന താല്പര്യമാണ്. പക്ഷേ വക്കറാഗിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്, മരിക്കാൻ ആരും റെഡിയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേര് മരിക്കാൻ റെഡിയുണ്ട്? എത്ര പേര് മരിക്കാൻ റെഡിയുണ്ട്? ചിലപ്പോ എന്നെ തോൽപ്പിക്കാൻ കൈപൊക്കും എല്ലാരും, ഞങ്ങൾ മരിക്കാൻ റെഡിയുണ്ട്. ആത്മാർത്ഥമായി ചോദിക്കട്ടെ, എത്ര പേര് മരിക്കാൻ റെഡിയുണ്ട്? ഹബീബായ തങ്ങളാ പറഞ്ഞത് ഹുബ്ബുൽ ഹയാ, ജീവിക്കാൻ വലിയ താല്പര്യമുള്ളവരാണവർ. പക്ഷേ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോട് വെറുപ്പുള്ളവരാണ്, അവർ മരിക്കാൻ തയ്യാറല്ല. ഈ ലക്ഷണമുള്ള രോഗമാണ് വഹനി എന്ന രോഗം. ആ രോഗം അവസാന കാലഘട്ടത്തെ മുസ്ലിമീങ്ങളെ പിടികൂടുന്നു. ആ അവസാന കാലഘട്ടത്തെ മുസ്ലിമീങ്ങളെ പിടികൂടുമ്പോൾ അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം ചെറുപ്പക്കാരാ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാൻ എത്ര ചെറുപ്പക്കാരാണ് റെഡിയായി നിൽക്കുന്നത്? ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാൻ എത്ര ചെറുപ്പക്കാരാണ് ആവേശം കാണിക്കുന്നത്? എന്തേ കാരണം? ഒരു കാര്യം ഞാൻ അടിപറയിട്ടുകൊണ്ട് പറയാണ്, ഇന്ന് എവിടത്തേക്ക് നമ്മുടെ യുവസമൂഹം എത്തിയെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഇസ്ലാമിന്റെ കൾച്ചർ സ്വീകരിക്കാതെ ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിക്കാതെ അന്യ മതക്കാരന്റെ സംസ്കാരം സ്വീകരിക്കുന്ന കാലം വരുന്നു. നിങ്ങൾ അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു കാലം വരാനുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അവരെ പിന്തുടരുന്നത്? ശിബിരം ബിഷിബിരിൻ വദിറാഅം ബിദിറാഅ്, മുഴത്തിന് മുഴമായി ചാണിന് ചാണായി നിങ്ങൾ അവരെ പിന്തുടരുന്ന ഒരു കാലം വരാനുണ്ട്. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്തിന് മനസ്സിലായില്ല, അവരെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ആൽ യഹൂദു വൻ നസാര യാ റസൂലല്ലാഹ്. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നിങ്ങൾ ഉദ്ദേശിച്ചത് ജൂതന്മാരെയാണോ? നിങ്ങൾ ഉദ്ദേശിച്ചത് നസാറാക്കളെയാണോ? അവരെ മുസ്ലിമീങ്ങൾ പിന്തുടരുന്ന ഒരു കാലം വരുമെന്നാണോ? ഉത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോ ചോദിച്ചു. സുമ്മമൻ, പിന്നെ ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ, എന്റെ സമുദായത്തിലെ മുസ്ലിം ദമ്പതിമാർ. അവർ യഹൂദികളെ പിന്തുടരുന്ന കാലം വരുന്നു, അവർ നസാറാക്കളെ പിന്തുടരുന്ന കാലം വരുന്നു. ആ കാലം വന്നാൽ അന്ന് മുസ്ലിമീങ്ങൾക്ക് ആപത്താണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് നിങ്ങൾ നോക്കൂ എവിടെയെത്തി. ഒരു മുസ്ലിം വീടാണോ അതല്ല ഒരു നസറാനിയുടെ വീടാണോ എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം വീടുകൾ എത്തിയല്ലോ. എന്തേ കാരണം? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ മുസ്ലിം വീടുകളിലെ ഒരു ചെറിയ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെ? പഴയ കാലത്ത് നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എങ്ങനെ? ആ വീട്ടിൽ ഉമ്മ നെയ്ച്ചോറുണ്ടാക്കൂ, ഉമ്മ നല്ല കോഴിക്കറി ഉണ്ടാക്കൂ, കാസർഗോഡ് ടൊങ്കക്കാരാണെങ്കിൽ നല്ല മീൻകറി ഉണ്ടാക്കൂ. കാരണം ഇവിടെ നല്ല മീനാണല്ലോ. ഞാനിപ്പോ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ പുരയിൽ ഞാനിങ്ങനെ മീൻ ഉണ്ടാവും കരുതിയിട്ട് വന്നതാ, പക്ഷെ അവിടെ വെച്ചിരിക്കാണ് നല്ല മട്ടണും ഇറച്ചും ഒക്കെ. പക്ഷെ അവർക്ക് അങ്ങനെയാണ്. അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആ അവർക്ക് മാത്രം എന്തുവായിരുന്നപ്പോ അത്ര ഒരു ഔസാറിന്റെ ആമീനില്ല അല്ലേ. പെട്ടെന്ന് ഒരു വീട്ടിന് കറണ്ട് പോയാൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരു വീടാണെന്ന് കരുതാം, ആ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോയാൽ നിങ്ങൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? പെട്ടെന്ന് നിങ്ങളെ വീട്ടിൽ കറണ്ട് പോയി എന്ന് കരുതാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കറണ്ട് പോയി, നിങ്ങളെ വീട്ടിൽ കറണ്ട് പോകണ്ട, എന്റെ വീട്ടിൽ കറണ്ട് പോയി നേരതാ. ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടാ? തിരിയുന്നുണ്ടാ? നക്കനിക്കൽ ചൊല്ലണോ? സലാമത്ത്. കാരണം എന്തോ, ചില വാലിന്റെ സദസ്സിന് പോയാൽ ഞാൻ കുടുങ്ങും. എന്താ? ഞാൻ നക്കനിക്കലും വേദം അറിയും, മലയാളത്തിലും വേദം അറിയും. അപ്പോ ഞാൻ കുടുങ്ങും. എന്തറിയോ, ഒരു ഭാഗത്ത് ചില ആളുകൾ മലയാളക്കാർ, ഓർ പറയും മലയാളത്തിൽ വരണോ അറിയും. ഇപ്പുറം കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഓർ പറയും ആ അതെന്തോ ആവാല ബാരി ബാരി ചൊല്ലും, നക്കണിക്കൽ വരണോ അറിയും. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, പണ്ടൊരു മുക്കരിക്ക ബാങ്ക് കൊടുത്ത് അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ടി വരും. പിന്നെ മൂപ്പരിങ്ങനെ ഓർക്കുന്ന എണ്ണീറ്റ് മുക്കരിക്കാന്ന് പറഞ്ഞ ഒറിജിനൽ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദൊന്നും അല്ല. അന്ന് ഉസ്താദ് നാട്ടിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ പാൻറ്റും ഷർട്ടിട്ട് വന്നിട്ട് പള്ളി ബാങ്ക് കൊടുക്കതാ, ഓൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബാങ്ക് കേൾക്കണേ. അത് കാണാതെ പഠിച്ചിട്ട് പള്ളിക്ക് വന്നിട്ട് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാം ശരിക്കും കൊടുത്ത് അവസാനം എടുക്ക വെച്ച് എത്തുമ്പോ ഹയ്യാല സ്വല ഹയ്യാല ഫല എന്ന് പറയുന്നിടത്ത് ഹയ്യാല സ്വല ഫലാന്നാക്കി ഒറ്റ കഴിച്ചില്ല. അപ്പൊ അങ്ങനെ ആയിപ്പോയി. പിന്നെ മലയാളം നക്കണിക്കെല്ലാം മിക്സാക്കിയാൽ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ വീട്ടിൽ കറണ്ട് പോയാല് പെട്ടെന്ന് ചെയ്യുന്നെന്താ? ലൈൻമാനെ വിളിക്കോ? ഇല്ല, അതെല്ലാം പിന്നല്ലേ. പെട്ടെന്ന് കറണ്ട് പോയാൽ എന്താ ചെയ്യാ? അതിന് ഉസ്താദെ നമ്മളെ നാട്ടിൽ കറണ്ട് പോകാറേ ഇല്ല അല്ലേ. ഇവിടെ കറണ്ട് പോകാറില്ല. പിന്നെന്താ നിങ്ങൾക്കൊന്നും തീരാത്ത പോലെ? പെട്ടെന്ന് കറണ്ട് പോയാൽ എന്താ ചെയ്യാ? എന്ത് ഇന്നേറ്റർ ഇടു? എന്താണ് ഇന്നേറ്റർ? അല്ല ഓട്ടോ, നിങ്ങൾ ഇടണമെന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ വരും. നിങ്ങൾ ചെയ്യണ ഒരു കാര്യമുണ്ട് അല്ലേ, അതങ്ങനല്ലേ. കറണ്ട് പോയാല് പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഇന്വേറ്റർ ഇടുവോ? ഇല്ല, അതപ്പോ തന്നെ യു പി എസ് അപ്പൊ തന്നെ കത്താൻ തുടങ്ങും. നമ്മള് ചെയ്യണ ഒരു കാര്യമുണ്ട്. അല്ലാ, നമ്മള് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും അല്ലേ.
അപ്പുറത്തെ പോക്കറിന്റെ പുറയിൽ പോയി ഞാൻ നോക്കൂ, ഇപ്പുറത്തെ അന്തറിന്റെ വീട്ടിൽ കറന്റ് പോയി ഞാൻ നോക്കൂ. ആ അവിടെങ്കാലും പോയിട്ടില്ല, അവിടെ വെളിച്ചുണ്ട്. അതെന്താ ഇപ്പൊ എന്റെ വീട്ടിൽ മാത്രം ഒരു കറന്റ് പോക്ക്? അത് ശരിയാവല്ല. അതാ മനസ്സിലെ വന്ന് ഒട്ടക്കിച്ചു എന്ന് പറഞ്ഞാ അത് മനസ്സിന്റെ കൂടെ കിടപ്പ. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അള്ളാഹ് വർക്കത്ത് തേട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഒരു മുസ്ലിം വീടിൽ ഒരു കുട്ടിയുടെ പിറന്നാല് ആഘോഷിച്ചത് എങ്ങനെയാ? രക്ഷിതാക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലങ്ങ് കുത്തിവെച്ചോ. പഴയ കാലത്ത് ഒരു മുസ്ലിം വീട്ടിൽ ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കണത്, ആ ഉമ്മയും പുരക്കാരെല്ലാരും ചേർന്നിട്ടൊരു ബദ്രുമോലുതോതും ഒതല്ലേ, ബദ്രുമോലുതോതും. ആ ബദ്രുമൗലദ് ഓതിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ തന്നെ കഴിക്കും. അതൊക്കെ ആ ഓതിയതിന്റെ വറക്കത്ത് കുട്ടിക്ക് കിട്ടാൻ നല്ലതാ. ബദ്രുമൗലദ് ഓതിയത് കൊണ്ട് ആര് ഇസ്ലാമെന്ന് പുറത്തൊന്നും പോകില്ല, ഞങ്ങൾ പേടിക്കണ്ട. അതിനൊക്കെ ഇസ്ലാമിൽ ധാരാളം തെളിവുണ്ട്. തൊങ്കയിലത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഇന്ന് എവിടെയെത്തി? ഇന്ന് ഒരു മുസ്ലിം വീട്ടിൽ ഞാൻ ഈ പറയുന്നത് ആണോ അല്ലേ? അല്ല, അയാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പിന്നാലോചിക്ക, അത് ഞാൻ പോയ ശേഷം ആലോചിക്ക. ഞാൻ ഇപ്പൊ പറയുമ്പോ നിങ്ങൾ ആലോചിക്കണം, മൊയ്ലിയാർ പറയണ കാര്യമാണോ അല്ലേ? ഇത് പറയണ കാര്യം മുസ്ലിം വീട്ടിൽ ഉള്ളതാണോ അല്ലേ? ഇന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിം വീട്ടിൽ നമ്മുടെ പേരമക്കളെ, നമ്മുടെ മക്കളെ പിറന്നാള് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാ? ആ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണുമ്പോ ഇതൊരു മാപ്പിള സമുദായക്കാരന്റെ വീടാണോ, ഒരു മുസ്ലിമിന്റെ വീടാണോ, അതല്ല ഒരു നസറാനിയുടെ വീടാണോ മനസ്സിലാകത്തില്ല. എന്താ കാരണോ? കാരണം അതാ കേക്ക് കൊണ്ടുവരും, നേരെ പോകും എണ്ണാവരത്തേക്ക് പോകും, എന്നിട്ട് ഒരു ബേക്കറിയിൽ നിന്ന് വലിയൊരു കേക്ക് കൊണ്ടുവരും. ആ കേക്കിന്റെ മുകളിൽ കുട്ടിയുടെ പേരും എഴുതി വെക്കും, മുഹമ്മദ് അല്ലെങ്കിൽ സിനാൻ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, നൗഫൽ. കുട്ടിയുടെ പേരെന്താണോ ആ പേരങ്ങ് എഴുതി വെക്കും. എന്നിട്ടോ ആ പേര് ചേർത്തിയ കേക്ക് കൊണ്ടുവരും, മുസ്ലിം വീട്ടിന്റെ മേശപ്പുറത്ത് അങ്ങ് വെക്കും. ആ മേശപ്പുറത്ത് വെച്ച കേക്ക് പിന്നെ കട്ടാക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് കേക്ക് പിന്നെ കട്ടാക്കാതെ അങ്ങനെ തന്നെ ഗുളുക്കാക്കാൻ പറ്റോ? അങ്ങനെ ഗുളും കാക്കണമെങ്കിൽ പോയ റപ്പായി വീണ്ടും തിരിച്ചു വരണോ? നമ്മൾ റപ്പായി അല്ലല്ലോ, കേക്ക് മുറിച്ചിട്ട് തന്നെ തിന്നണം, മര്യാദക്ക് തിന്നണം. അതേ സമയത്ത് ഞാൻ പറയണത് അതല്ല, കേക്ക് മുറിക്കണ്ട എന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ വേണമെങ്കിൽ കേക്ക് മുറിച്ചിട്ടൊന്ന് തിന്നോളൂ, കുഴപ്പമില്ല. കേക്ക് മുറിക്കുന്നത് തെറ്റല്ലല്ലോ, കേക്ക് മുറിക്കുന്നത് ആറാമല്ലല്ലോ. പക്ഷേ ഞാൻ അവിടെ ഒരു കാര്യം അടിവറ ഇട്ടുകൊണ്ട് പറയുന്നു, എന്താണ് ഇന്നത്തെ നിലവാരമെന്നറിയോ? അതാ കേക്കിന്റെ മുകളിൽ മെഴുകുത്തിരി കത്തിച്ചു വെക്കുന്നു. മെഴുകുത്തിരി മനസ്സിലായില്ലേ? കേണ്ടല് കത്തിച്ചു വെക്കുന്നു. എന്നിട്ട് ആ കേണ്ടല് കത്തിച്ചു വെച്ച് ആ കേക്ക് മുറിക്കാനുള്ള സമയമായപ്പോ കേണ്ടലങ്ങ് ഉഫ് എന്ന് പറഞ്ഞിട്ട് ഊതുന്നു. ഊതിക്കിടത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ സൺ. വളക്കന്റെ മൂടാണ് എല്ലാം പറഞ്ഞ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയണ്ടെന്നല്ല, അങ്ങനെ പറയണ്ട എന്ന് പറയുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു ദുആയാണത്. എന്റെ കുട്ടിക്ക് അല്ലാഹു ഈ ജന്മം നല്ല സന്തോഷമുള്ള ജന്മമാക്കട്ടെ, അതൊരു ദുആയാണ്. ദുആ അറബിയിൽ തന്നെ നടത്തണമെന്നില്ലല്ലോ, ദുആ മലയാളത്തിൽ തന്നെ നടത്തണമെന്നില്ലല്ലോ. ദുആ തുളുവിലും നടത്താം, തെലുഗിലും നടത്താം, തമിഴിലും നടത്താം, ദുആ നക്കണിക്കിലും നടത്താം, മലയാളത്തിലും നടത്താം, ഏത് ഭാഷയിലും ദുആ നടത്താം, അല്ലാഹുക്ക് അതറിയാം. പക്ഷേ ആ വിഷ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാ ബാപ്പമാരെ, എന്തിനാ ഉമ്മമാരെ ആ കേക്കിന്റെ മുകളില് ഒരു കാൻഡല് കത്തിച്ചിട്ട് ആ കാൻഡല് കെടുത്തുന്നത് എന്തിനാ? ഇതെവിടുന്ന് കിട്ടിയ സംസ്കാരാ? ഒറ്റ മറുപടി, അത് കിട്ടിയത് നസാറാക്കളിൽ നിന്ന്. കാൻഡല് കത്തിക്കുന്നത് അവരുടെ ആചാരമാണ്. ആ നസാറാക്കളുടെ സംസ്കാരം മുസ്ലിം അങ്ങ് സ്വീകരിച്ചപ്പോ അല്ലാഹ് മുസ്ലിമിനെ പാഠം പഠിപ്പിച്ചു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഞാൻ പറഞ്ഞാണോ അല്ലേ? ഞാൻ പറഞ്ഞാണോ അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് നാം ഒരു കാര്യം ശ്രദ്ധിക്കണം.
നാം വളരെയധികം നാശത്തേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് നല്ല ഒരു സംസ്കാരമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് നല്ലൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം വലിച്ചെറിഞ്ഞ് കണ്ടുകിട്ടിയവന്റെ സംസ്കാരത്തിന്റെ പിന്നിൽ പോകുന്നതുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ആപത്ത്. മുസ്ലിമീങ്ങളുടെ താരമാരാ, ചെറുപ്പക്കാരാ, എന്റെ വാലുകൾക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾക്ക് ഒരു അഭിമാന താരമുണ്ട്. ആരാ ആരാ മുസ്ലിമീങ്ങളെ താരം? വിരാട് കോഹ്ലിയല്ല. മുസ്ലിമീങ്ങളെ താരമാരാ? മുസ്ലിമീങ്ങളെ താരം മഹേന്ദ്ര സിംഗ് ധോണിയല്ല. മുസ്ലിമീങ്ങളെ താരം ഇർഫാൻ പത്താനല്ല. മുസ്ലിമീങ്ങളെ താരം യൂസുഫ് പത്താനല്ല. ഞാനൊരു കാര്യം വളരെ ഗൗരവത്തോടെ പറയട്ടെ, IPL ടൂർണമെന്റ് നടക്കുന്ന സമയമാണിത് അല്ലേ? മൊയ്ലിയാരെ ദ്വാർക്കണോ, ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് പറയാ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്തിനല്ല റബ്ബെ ദ്വാർക്കേണ്ടത്? തങ്ങന്മാരും മൊയ്ലിയാമാരായാൽ സഹിക്കേണ്ട ഒരു ഇടങ്ങേറുകളെന്ന് ആലോചിച്ചു. പഴയകാലത്ത് ദ്വാർക്കാൻ പറയും, ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ദ്വാർക്കാൻ പറയും, മൊയ്ലിയാരെ ദ്വാർക്കണോ, എന്തിനാ? ഭാര്യനെ ഡെലിവറിക്ക് കൊണ്ടുപോയി നല്ല സുഖമായിട്ട് ഒന്ന് പ്രസവിക്കാൻ വേണ്ടി ദ്വാർക്കണം. ആയിക്കോട്ടെ, അള്ളാഹു തആല നല്ല സുഖപ്രസവം തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ഭാര്യമാരെ സുഖപ്രസവത്തിന് സമയമായ എന്ത് മനുഷ്യൻ ആ, ഒന്ന് അങ്ങനെ വരട്ടെ ഉസ്താദ്, അങ്ങനെങ്കിലും വരട്ടെ. അങ്ങനെ ഓരോരുത്തരും പല ആവശ്യത്തിനും ദ്വാർക്കാൻ വരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് എവിടെ എത്തിയെന്നറിയോ? ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് ദ്വാർക്കാൻ പറയും, ഇങ്ങോട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ നാട്ടുകാരല്ലോട്ടോ ഇവർക്ക് വലിയ നല്ലവരാ, കാണുമ്പോ തന്നെ മുഖത്ത് നല്ല ഈമാന്റെ ലക്ഷണം. അള്ളാഹു വലിയ വർക്ക ചെയ്യട്ടെ. എന്റെ വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ മെല്ലെ പോയി ടയർ പഞ്ചറാക്കിയ പിന്നെ എനിക്ക് മൂട് വിദ്രം ഉണ്ടാവില്ല, നാളെ പുത്തൂർത്ത ഉറൂസിന്റെ വേദവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ദ്വാർക്കാൻ പറയാ, മൊയ്ലിയാരെ ദ്വാർക്കണം. അപ്പൊ ഇവന്റെ ബരവ് കാണുമ്പോ തന്നെ എന്തോ ഒരു ദുരുദ്ദേശം ചങ്ങായിക്കൊണ്ട്, മുഖം കാണുമ്പോ തന്നെ തിരിയില്ലേ, ചിലത് വാലാട്ടുമ്പോ തന്നെ മനസ്സിലാവും എവിടേക്കാണ് ഈ പോക്കെന്ന്. അങ്ങനെ ഇച്ചങ്ങായിന്റെ ബരവ് കാണുമ്പോ തന്നെ മനസ്സിലായി എന്താ ഒരു ദുരുദ്ദേശം മനസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ദ്വാർക്കേണ്ടത്? ചെറുപ്പക്കാരാ, നമ്മൾ ഉണർന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ കാര്യം പറയണത്, അല്ലാതെ ചിരിക്കാനല്ല. ഉണർന്ന് ചിന്തിക്കാനുള്ള സമയം അതിര് കവിഞ്ഞിരിക്കുന്നു ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാരൻ എന്റെ അടുത്തോണ്ട് ദ്വാർക്കാൻ പറയാം, മൊയ്ലിയാരെ ദ്വാർക്കണോ? എന്തിനാടാ ദ്വാർക്കേണ്ടത്? കഴിഞ്ഞ കൊല്ലം IPL ടൂർണമെന്റ് ബാംഗ്ലൂർ സ്റ്റേഡിയമിൽ നടന്നപ്പോ, അതാ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം തോറ്റുപോയി. വിരാട് കോഹ്ലി ഡബിൾ സെഞ്ചുറി അടിച്ചെങ്കിലും തോറ്റുപോയി. ഇത്തവണയെങ്കിലും ആ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ടീമൊന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം. അതിന് ഉസ്താദെ പോകുന്ന വാലിന്റെ സദസ്സിൽ ദ്വാർക്കണോ? കോശി ദ്വാർക്കില്ല, നെവർ ദ്വാർക്കയില്ല. ഇവിടെ എന്തെല്ലാം ദ്വാർക്കാനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. എന്തായി ഇതിന്റെ പിന്നിലുള്ള കാര്യം? IPL ടൂർണമെന്റിന്റെ പിന്നില് പോയി. അവസാനം നിന്റെ അഭിമാന താരമാരാ? എന്റെ അഭിമാന താരം വിരാട് കോഹ്ലിയാണ്. എന്താടാ നിന്റെ അഭിമാന താരം വിരാട് കോഹ്ലിയാകാൻ കാരണം? കാരണം ഒറ്റൊരു കാരണം, എന്താണ്? ഒരു ഓവറില് 6 അടിച്ചു. 6 അടിച്ചപ്പോ അഭിമാന താരമായി. ഉസ്താദേ, എന്റെ അഭിമാന താരം റൊണാൾഡോയാണ്, ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോയാണ്. എന്താ കാര്യം? കാര്യം നന്നായി പന്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് എത്തിച്ചവനാ. ഞാൻ ചോദിക്കട്ടെ, അല്ല മുസ്ലിം ചെറുപ്പക്കാരാ, ഏത് വിഷയത്തിലും നമുക്ക് മാതൃകയാക്കേണ്ട ഒരു നേതാവുണ്ട്. താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏത് വിഷയത്തിലും നമുക്ക് മാതൃകയാക്കേണ്ട നേതാവാണ്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ തലയിലെ മുടി കാണുമ്പോ ഇന്നാലില്ല, ഇത് ഏത് ജാതിയാണ് എന്ന് പോലും സംശയിച്ചു പോകുന്നു. കാരണം അവിടത്തേക്ക് കാര്യങ്ങളെത്തി. ഞാനിത് ആരെയും വേദനിപ്പിക്കാൻ പറയണതല്ല, ആരെയും ചിരിപ്പിക്കാൻ വരണതല്ല, ഉണർന്ന് ചിന്തിപ്പിക്കാൻ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കരണക്കാരോ. ഞാനിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച്, പഴയ കാലത്ത് ഞാന് എന്റെ കളസയിൽ എന്റെ കളസ എന്ന് പറഞ്ഞ ചിക്കമംഗളൂർ ജില്ല. ഇത് വേറെ കേട്ടോ, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാണ്. അത് വേറെ ഒരു പരിപാടിനെ കുറിച്ചുള്ളതാണ്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അത് വേറെ പരിപാടിനെ കുറിച്ച്, എനിക്ക് പരിസരത്ത് വേറെ സ്ഥലത്ത് പരിപാടി വരാണ്.
ഇവിടെ മാത്രമല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കലസയിൽ ഞാൻ ഏഴാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് പരിചയമുള്ള രണ്ടേ രണ്ട് കട്ട് ഏതാ രണ്ട് കട്ട് ഒന്ന് വെജ് കട്ട് മറ്റൊന്ന് പോലീസ് കട്ട് അന്ന് ഞാൻ വെജ് കട്ട് ചെയ്തിരുന്നു എന്നല്ല ഞാൻ പോലീസ് കട്ട് ചെയ്തിരുന്നു എന്നല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് വേദം അറിയില്ല അതേസമയത്ത് ആ കാലഘട്ടത്തുള്ള രണ്ട് കട്ട് ഒന്ന് തർക്കാരി കട്ട് പിന്നൊന്ന് പോലീസ് കട്ട് അതാ വെച്ച് കെട്ടും പോലീസ് കെട്ടും എന്താ കാരണം ഇവിടെ നിങ്ങനെ ചെത്തിയെടുക്കും ഈ ഭാഗത്ത് മാത്രം വെക്കും ഞാന് കൊറേ അങ്ങ് കഴിഞ്ഞ് ഞാനിപ്പോ ഈ അടുത്ത് മംഗലാപുരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേദന പോണ സമയത്ത് മംഗലാപുരത്ത് ഒരു സലൂണിൽ കയറി നമുക്ക് അങ്ങനെയാണല്ലോ ഈ പോകണ സമയത്ത് ഒപ്പിച്ചിട്ട് വേണം എല്ലാ കാര്യം ചെയ്യാൻ അല്ലാതെ അതിനായിട്ടൊരു സമയം ഫിക്സാക്കി വെക്കാൻ പറ്റൂല അപ്പൊ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു മംഗലാപുരത്ത് ഒരു സലൂണിൽ കയറിയപ്പോ ഈ സലൂണിലുള്ള ബാർബറ് ആ ബാർബറ് ഒരു മെനു കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു അപ്പൊ ഞാൻ ചോദിച്ചു പൊറോട്ടയും മട്ടനും ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചത് സാധാരണഗതിയിൽ മെനു കിട്ടുന്നത് ഹോട്ടലിൽ കയറുമ്പോഴല്ലേ മെനു കിട്ടാറുള്ളത് ഇത് ഇവിടെ എന്റെ കയ്യിൽ മെനു കൊണ്ടു തന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ഇത് സംഭവം എന്താ പറഞ്ഞാല് നിങ്ങൾക്ക് ഏത് കട്ടാണ് വേണ്ടത് മറിച്ചു ഏത് കട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു 70, 100, 100, 101 കട്ടുണ്ട് 313 കട്ടുണ്ട് ഈ കട്ടിൽ ഏത് കട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു സാദാ ഒരു കട്ട് മതി എനിക്ക് കാരണം ഞാൻ ഈ ജാതി ഒന്നൊന്നര കട്ടാക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് വേദം പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല ഇതെന്തൊരു ഡിസ്കോ മൈലാർ റബ്ബെ വേദം പറയും ചെയ്യാ തലമുടി ഇങ്ങനെ കട്ടാക്കും ചെയ്യാ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈൽ എന്താ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു നടന്ന കാര്യം പറയട്ടെ വളരെ വിഷമത്തോടെയാണ് ആ ചെറുപ്പക്കാരന്റെ തലയിലെ ഹെയർ കട്ടിങ്ങിൽ വികൃതി കണ്ടപ്പോൾ ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു മോനെ നിന്റെ തലക്ക് എന്തു പറ്റിയതാണെടാ ഇത് ഏത് സംസ്കാരമാണെടാ അവൻ പറഞ്ഞ മറുപടി ഉസ്താദേ ഇത് കേട്ട്ലി ആംബ്രൂസിന്റെ സ്റ്റൈലാണ് ഏതാണ് ഈ കേട്ട്ലി ആംബ്രൂസ് 313 ബദരീങ്ങളെ കൂട്ടത്തിൽ കേട്ട്ലി ആംബ്രൂസ് ഇല്ല ചെറുപ്പക്കാരാ ഒന്ന് ആലോചിക്കാനാ ഞാൻ പറയണത് 313 പിന്നാരാണ് ഈ ആംബ്രൂസ് അവനൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ സംസ്കാരം ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ തലയിൽ വന്നു പോയെങ്കില് ആ മുസ്ലിം ചെറുപ്പക്കാരൻ എത്ര കണ്ട് ഇസ്ലിന്ന് ദൂരെ പോയി എന്ന് ആലോചിക്കേണ്ടത് ഒരാ ഇന്ന് നമ്മളൊരു മഹല്ലിലൊരു സർവേ നടത്തിയാൽ ഉസ്താദെ ഇതല്ല എന്തിക്ക് പറയണം ഉസ്താദ് എന്തിന് ഇതല്ലേ പറയേണ്ടത് മരണത്തിന്റെ കാര്യം എല്ലാരും അറിയില്ലേ അല്ലേ നിസ്കാരത്തിന്റെ കാര്യം എല്ലാം അറിയില്ലേ ഇന്നത്തെ കാര്യങ്ങളല്ലേ പറയേണ്ടത് ഒരു മഹല്ലിൽ ഒരു സർവേ നടത്തുക എന്താണ് സർവേ ഓരോ മഹല്ലിൽ ടൊങ്ക മഹല്ല് വിട ടൊങ്ക മഹല്ലുകാരെ വലിയ നല്ലവരാ ഈ മഹല്ല് വിട അല്ലാത്ത മഹല്ലിൽ നമുക്കൊരു സർവേ നടത്താം എന്താണ് സർവേ ഈ മഹല്ലിലെ ചെറുപ്പക്കാരെ കൂട്ടത്തില് താടി വെച്ച ചെറുപ്പക്കാരാണോ കൂടുതല് താടി വെക്കാത്ത ചെറുപ്പക്കാരാണോ കൂടുതല് അപ്പൊ ആ സർവേക്ക് ഒരു മറുപടി കിട്ടും 100 ചെറുപ്പക്കാർ ഈ മഹലിലുണ്ടെങ്കിൽ ഉദാഹരണം പറയാ 99 ചെറുപ്പക്കാരും അവർ താടി വെച്ചവരാണ് ഒരുത്തൻ മാത്രം താടി വെച്ചിട്ടില്ല എന്താ കാരണം നമുക്ക് താടി വന്നിട്ടില്ല ഇപ്പൊ താടി വരാത്തത് കൊണ്ട് താടി വെക്കാത്തതാ താടി വന്നിരുന്നെങ്കിൽ അവനും കൂടി താടി വെക്കും അതേ സമയത്ത് ഇനി നിക്ഷ കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അതാ ഒരു പന്നി മാംസമുണ്ടല്ലോ ആ പന്നിയുടെ മാംസത്തിൽ പോയി കൈവച്ചാലുള്ള വിധി എന്താണ് അത് തെറ്റാണല്ലോ അതുപോലെയുള്ള വിധിയാണ് കേരളമാണ് അതാ പലിശ കൊടുക്കുന്നതില്ലേ പലിശ വാങ്ങുന്നതില്ലേ അവസാനം കൊടുത്തവനും തോറ്റു വാങ്ങുന്നവനും തോറ്റു രണ്ടു പേരും മാനസിക രോഗികളായി അധപ്പതിക്കുന്നു ഇന്ന് ലോകത്ത് മാനസിക രോഗികൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി സയൻസ് പറയുന്നത് അത് പലിശയാണ് കേട്ടോ സയൻസ് ഇന്നാണ് പറയുന്നത് എന്നാൽ 114 മുമ്പ് ആ തീനത്തുൽ ഖബാൽ എന്ന അബൂ ജഹല് നരകക്കാരനാണല്ലോ അബൂ ലഹബ് നരകക്കാരനാണല്ലോ ആ അബൂ ജഹലിന്റെയും അബൂ ലഹബിന്റെയും ഫിറൗനിന്റെയും ശരീരത്തിൽ നിന്ന് അതാ ഒലിച്ചു വരുന്ന മായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ
അവിടുന്ന് വാതുറന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അല്ലാഹുവിന്റെ വഹിയില്ലാതെ ഒരിക്കലും പറയാത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ചെറുപ്പക്കാരാ, ഗാഞ്ച ഉപയോഗിക്കല്ലേ, നിനക്കൊന്ന് നല്ല നശ കിട്ടാനായി, നിനക്കൊന്ന് കിക്ക് കിട്ടാനായി നീ ഗാഞ്ച ഉപയോഗിച്ചാൽ ചില ചെറുപ്പക്കാരോട് നിങ്ങൾ ഗാഞ്ച ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോ വൈലിയത്, ചില ചെറുപ്പക്കാരെ മറുപടിയാണത്, വൈലിയാരെ നിങ്ങൾക്ക് വാള് പറഞ്ഞിട്ടല്ലേ കിക്ക് കിട്ടുന്നത്, ഞങ്ങൾക്ക് ഗാഞ്ച വലിച്ചിട്ടാ കിക്ക് കിട്ടുന്നത്. ബാപ്പമാരെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിച്ചോ, ഈമാനുള്ള ഉമ്മമാരെ ആലോചിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ നീ മാനസിക രോഗിയാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്ക് കളവാകുമോ? ഇതിന്റെ അർത്ഥം സിഗരറ്റ് വലിക്കാരനെ കുറിച്ചല്ല ഞാൻ പറയണത്, സിഗരറ്റിന്റെ കൂടെ കഞ്ചാവ് ചേർക്കുന്നവനില്ലേ, ഗാഞ്ച ചേർക്കുന്നവനില്ലേ, ആ ഗാഞ്ച ചേർത്തിയിട്ട് അതിന്റെ കിക്ക് കിട്ടട്ടെ എന്ന് ന്യായം പറയുന്ന ചെറുപ്പക്കാരനില്ലേ, അവൻ ഒരു ദിവസമല്ലെങ്കിൽ വേറെ ഒരു ദിവസം മാനസിക രോഗിയാകാതിരിക്കില്ല. രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കില്ലാതെ കണ്ടാൽ നാം വിരൽ കടിക്കേണ്ടി വരും. നബി മുഹമ്മദ് റസൂലുള്ളാഹി, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതാ? നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ബോട്ടല്ല. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ആ ബോട്ടിലൂടെ പോയി സ്വരൂപിച്ചു കൊണ്ടുവരുന്ന മത്സ്യമല്ല. പിന്നെയോ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കോംപ്ലക്സുകളല്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ബിൽഡിങ്ങുകളല്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഫ്ലാറ്റുകളല്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് അല്ലാഹു തആല തന്ന നമ്മുടെ മക്കളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചിട്ട് ഖബറിൽ അങ്ങ് കിടക്കുമ്പോ ആ ഖബറിൽ ഉപകാരത്തിന് വരുന്ന മൂന്ന് കാര്യങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ കാര്യം മുത്തനബി തങ്ങൾ പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, ഖബറിൽ കിടക്കുന്ന ആ ഖബറാളിയുടെ മകൻ ആ ഖബറാളിക്ക് ദുആർക്കുന്നുണ്ടോ? ഖബറിൽ ഒരു ബാപ്പ കിടക്കുമ്പോ ആ ബാപ്പക്ക് വേണ്ടി കണ്ണീരിറ്റിച്ച് പ്രാർത്ഥിക്കുന്ന മകനുണ്ടോ? ആ മകന് മകനെ കൊണ്ട് ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് വലിയ നേട്ടമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കൾ നന്നാകാൻ കാരണം മാതാപിതാക്കളാണ്. ആ മക്കൾ ചീത്തയാകാൻ കാരണം മാതാപിതാക്കളാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചില രക്ഷിതാക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ ഉസ്താദേ? രക്ഷിതാക്കൾക്കുള്ള സ്വഭാവം എന്താണ്? സ്കൂളിലേക്ക് മക്കൾ പറഞ്ഞേക്കുമ്പോൾ കൃത്യസമയത്ത് പറഞ്ഞേക്കും. അതേസമയത്ത് മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോഴോ ഒരൽപ്പം വൈകിയാലും സാരമില്ല. സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് വിളിച്ചാൽ രക്ഷിതാക്കളൊക്കെ പേരൻസ് മീറ്റിംഗിന് സ്കൂളിൽ എത്തിച്ചേരും. അതേസമയത്ത് മദ്രസയിലെ സദുറുസ്താദ് പേരൻസ് മീറ്റിംഗിന് വിളിച്ചാലോ ഉമ്മ രക്ഷിതാക്ക് വരാൻ ഭയങ്കര മടി. എന്താ കാരണം? കാരണം അതുകൊണ്ട് കൂടുതലൊന്നും കിട്ടൂലല്ലോ, ഇത് പഠിച്ചാലല്ലേ കൂടുതൽ കിട്ടാ. ഞാൻ പറയട്ടെ, അതല്ല. നമ്മുടെ മക്കള് നന്നാവണമെങ്കിൽ മതപരമായ അറിവ് നൽകണോ? ഇന്ന് കാലം എവിടെ എത്തി? മക്കളെ നന്നാക്കുന്ന കാര്യം പോട്ടെ, ഇന്നത്തെ ഏറ്റവും വലിയ മത്സരമായി കാണുന്നത് മക്കൾക്ക് പേര് വെക്കുന്നതിൽ വലിയ ആവേശമാണ്. മക്കൾക്ക് മതപരമായ അറിവ് കൊടുക്കുന്ന വിഷയമല്ല. പിന്നെന്താണ് പേര്? ഏത് പേരാകണം കുട്ടിക്ക് വെക്കുന്നത്? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പേര് വെക്കുമ്പോ. എന്താ കണ്ടീഷൻ അറിയോ? തൊങ്കയിൽ വേറെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പേരുണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ പേര് എന്റെ കുട്ടിക്ക് വേണോ? എന്നിട്ട് അവസാനം വെച്ച് 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 അല്ലാ എന്ന് വരെ കുട്ടിക്ക് പേര് വെച്ചു. ഏതോ ഒരു നാട്ടില് അല്ലാ. എന്താ ദുനിയാവിൽ അല്ലാ എന്ന പേര് വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ അല്ലാ എന്ന പേരങ്ങ് വെച്ചു. അവിടേക്ക് എത്തി. ഏതുവരെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ പേര് വെക്കണത്? കണ്ടീഷൻ എന്താ? ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു. ഞാൻ സഹിച്ചൊരു ത്യാഗമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൊയ്ലാരെ എന്റെ കുട്ടിക്ക് ഒരു പേര് പറയണം. പേര് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കുട്ടി? ആൺകുട്ടിയാണ്. അപ്പൊ അബ്ദുള്ള എന്ന് വെച്ചു പറഞ്ഞു. അബ്ദുള്ള
നമ്മുടെ ഉസ്താദിന്റെ സഹോദരി പ്രസവിച്ചു, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങൾ ആമീന്റെ ഒരു ഇത് കണ്ട, അള്ളാഹു തആല നല്ല ബർക്കത്ത് നൽകട്ടെ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നേരത്തെ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ ആ കുഞ്ഞിനെ. എന്ത് കുഞ്ഞു ഉസ്താദെ? ആൺകുഞ്ഞല്ലേ? ആ ആൺകുഞ്ഞാണ്. അള്ളാഹു തആല നല്ല സ്വാലിഹായ കുട്ടിയാക്കട്ടെ, നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ മക്കളെ കാര്യം പറയുമ്പോഴാണ് ഒരു ഗുഡ് ന്യൂസ് കിട്ടിയത്. കുട്ടികളെ കാര്യം പറയുമ്പോഴല്ലേ ഒരു ഗുഡ് ന്യൂസ് കിട്ടുക. അതൊരു തഫാവുലാണ്, ശുഭലക്ഷണമാണ്. ആ കുട്ടി നന്നാകുമെന്ന് എന്തെങ്കിലും ശുഭലക്ഷണം അള്ളാഹു അങ്ങനാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൈലാര് എന്റെ കുട്ടിക്കൊരു പേര് വേണം. എന്നിട്ട് പറയാ, നാലക്ഷരത്തിന്റെ പേര് മതി, കൂടുതൽ വേണ്ട. അങ്ങനൊന്നുണ്ടോ? നാലക്ഷരത്തിനൊരു പേര്, മൂന്നക്ഷരത്തിനൊരു പേര്, രണ്ടക്ഷരത്തിനൊരു പേര്. എന്നിട്ട് പറഞ്ഞ് 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 അവസാനം പറയാ, ഈ ഈ ഈ പേരില് രണ്ട് എന്നുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ട് എന്ന്? അതെന്താ അങ്ങനെ രണ്ട് എന്ന്? എന്തിനാ? അത് എന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്, ഓള പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്. ഒരു എന്ന് മാത്രം ഉണ്ടായാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും ഡിഷും ഡിഷും, പോരക്കെത്തിയാൽ ഗുലുമാലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് രണ്ടാള് എന്നു, രണ്ടാള് പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നുണ്ടായിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു സഹിക്കുന്ന ഒരു ഇടങ്ങേർ നിങ്ങൾ നോക്കി, നിങ്ങളൊന്ന് ആലോചിക്കണം. കിട്ടുന്ന 10,000 രൂപയ്ക്ക് സഹിക്കുന്ന ഒരു ഇടങ്ങേർ. ഞാനങ്ങനെ അല്ലട്ടോ, എനിക്കങ്ങനെ ഒരു കമ്മിറ്റിക്കാരനും ശമ്പളം തരൂല കേട്ടോ. ഞാൻ അതുകൊണ്ട് വലിയ അഭിമാനത്തോടെ വരണേ. എനിക്ക് ഒരു കമ്മിറ്റിക്കാരനും ശമ്പളം തരൂല. ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റും എനിക്ക് ശമ്പളം തരൂല. അതേസമയത്ത് നമ്മളെ ദർസിൽ സേവനം ചെയ്യുന്ന 5 സ്റ്റാഫുകൾക്ക് എല്ലാ മാസവും ഞാൻ അങ്ങോട്ട് ശമ്പളം കൊടുക്കാം. ഞാൻ അങ്ങോട്ട് ശമ്പളം കൊടുക്കാൻ കാരണം നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങൾ സഹായിച്ചത് കൊണ്ടാണ്. എവിടെയെല്ലാം നമ്മുടെ ദർസിലെ സഹായിക്കുന്നവരുണ്ടോ, അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാമട്ടെ. ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഇച്ചങ്ങായി വന്നിട്ട് പറയാ, രണ്ട് എന്ന് വേണം. അള്ളാ, അപ്പൊ രണ്ട് എന്ന് ഒന്നിച്ച് വെച്ചാൽ നമ്മളെ മൊയിലാമാരെ ഭാഷയിൽ പറയാ, ഇൽത്തിഖാവു സാഖിനൈനി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സുക്കൂന് ഒന്നിച്ച് വരാൻ പാടില്ല. ഈ രണ്ട് എന്ന് പറഞ്ഞ രണ്ട് സുക്കൂന്റെ സ്ഥാനത്താ. ഈ രണ്ട് സുക്കൂൻ ഒന്നിച്ച് വന്നാൽ അതിന് ഒരു രസം ഉണ്ടാവില്ല, ഇന്നാക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, എന്നിട്ട് ഇച്ചങ്ങായി പറയാം, മൊയിലാരെ ഇടക്ക് ഒരു എ വെച്ച് കൊടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു എ വെച്ച് കൊടുത്തോളൂ, കാരണം രണ്ടാളെ പേരിൽ ഒരു എ ഉണ്ട്. അപ്പൊ ഞാനായി, ഞാനെന്ന് പേര് വെച്ചെങ്കിൽ അത് തിന്നുന്ന സാധനല്ലേ? ഞാൻ എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനല്ലേ? അപ്പൊ ഇച്ചങ്ങായി പറഞ്ഞതിന് നാലാമത്തെ അക്ഷരം ഉണ്ടായിക്കോട്ടെ ഉസ്താദെ, നാലക്ഷരത്തിന്റെ പേര്. ഞാൻ കുറെ ആലോചിച്ചു, എന്റെ ലൈബ്രറിയിലുള്ള കിതാബ് മൊത്തം ഞാൻ തെരഞ്ഞു നോക്കി. എന്റെ ലൈബ്രറിയിലും കുത്തുബഹാനുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. നോക്കുമ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇക്കണ്ടീഷന് ഒരു പേര് കാണുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ എന്റെ സ്ഥാപനത്തിലും മൂടവിദ്രയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചങ്ങായി അവന്റെ വീട്ടിലെ മൗലൂദിനി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു കപ്പ പോലത്തെ ഒരു കാറ് കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെ ബേജാറിൽ, മറ്റേ ചങ്ങായിന്റെ കുട്ടിക്ക് ഏത് പേരാ ഞാൻ കൊടുക്കാന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഇച്ചങ്ങായി ഒരു ചെറിയൊരു കാറ് കൊണ്ടുവന്നിട്ട് എന്നെ അതിലിങ്ങനെ കയറ്റണ സമയത്ത് ഞാൻ മെല്ലെ കാറിന്റെ ബാക്കിലങ്ങ് നോക്കുമ്പോ നാണോ, എനിക്ക് വലിയ സന്തോഷമായി പോയി. ഞാൻ മറ്റേ ചങ്ങായിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നീ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഒത്ത പേരുണ്ട്. കാരണം നിന്റെ രണ്ട് എന്ന് വേണമെന്നല്ലേ, രണ്ട് എന്നും ഉണ്ട്, ഒരു എ വേണമെന്നല്ലേ, ഒരു എ ഉണ്ട്, ഒപ്പം ഒരു ഓ എന്റെ വകയിലങ്ങ് കൂട്ടിക്കൊടുത്തോ, നാനോ എന്ന് പേര് വെച്ചോ. ഓ അച്ചങ്ങായി പറയാ, അത് പറ്റൂല മൊയിലാരെ, അത് ചെറിയ കാറിന്റെ പേരാ. അപ്പൊ പിന്നെന്താ, മലേഷ്യൻ എയർലൈൻസ് എന്ന് വെച്ചോ, സൗദി എയർലൈൻസ് എന്ന് വെച്ചോ, അല്ലെ നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് വെച്ചോ, അങ്ങനല്ല. ആ പേരിൽ നിങ്ങൾ പേര് വെക്കുന്നതിൽ മാത്രം ആവേശം കാണിച്ചാ പോരാ. പേര് വെക്കുന്ന സമയത്ത് നല്ല പേര് വെക്കണം. പേര് വെക്കുമ്പോ മാത്രം ആവേശം കാണിച്ചാ പോരാ. എന്റെ മകൻ എത്ര കണ്ട് അതപ്പതിക്കുന്നു എന്ന് ചിന്തിക്കണോ? നിങ്ങൾക്കറിയോ നാട്ടുകാരെ, കഴിഞ്ഞ മാസം ഞാൻ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് ഒരു കട്ടിംഗ് വായിച്ചു, അറിയാതെ കരഞ്ഞുപോയി. നമ്മുടെ മക്കളെ എത്ര കണ്ട് അതപ്പതിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോ മനസ്സ് പടക്കുകയാണ്. കാസർഗോഡ് ഭാഗത്ത് നടന്നൊരു സംഭവമാണ്, പല സ്ഥലങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ മൊയിലാരെ പറയണത്? ചോദിച്ചിട്ട് കാര്യമില്ല, അത് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ പറയണത്. അതെന്താണെന്നറിയുമോ? അതാ കാസർഗോഡ് പരിസരത്ത് എന്നാണ് പത്രത്തിൽ വന്ന റിപ്പോർട്ട്. പത്രത്തിൽ വന്നതാ ഞാൻ പറയണത്. ആ പത്രത്തിന്റെ കട്ടിങ് ഇപ്പോഴും എന്റെ മൊബൈലിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അതായത് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് എന്നതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്രാം മാസത്തിൽ വന്നതാണ്, എത്രാം തീയതിക്ക് വന്നതാണ്, അതുവരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴല്ലേ ഹൃദയം പടഞ്ഞു പോകുമല്ലോ. എന്താ കാര്യം? വീട്ടിലുള്ളൊരു സ്ത്രീ പെട്ടെന്ന് വയറുവേദന തുടങ്ങി. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മക്കളെ നാം സൂക്ഷിച്ചില്ല എന്ന് കണ്ടാൽ നമ്മുടെ മക്കള് കാരണമായി നാം നാളെ നരകത്തിൽ പോകേണ്ടി വരൂ. എത്ര വലിയ നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, തഹജ്ജുദ് നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല. കുട്ടി കേടായാൽ നിന്റെ തഹജ്ജുദ് ഫലത്തിന് കിട്ടൂല. എന്താ കാരണോ? ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു വയറുവേദന തുടങ്ങി. ആ വയറുവേദന തുടങ്ങിയപ്പോൾ അതാ ഡോക്ടറിന്റെ ചാരത്ത് ചെക്കപ്പിന് പോയി, ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ മൂത്രം തരണോ, നിങ്ങളെ റീസസ് തരണോ, അത് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ റിപ്പോർട്ട് പറയാ. ആ സ്ത്രീ അതാ റീസസ് കൊടുത്തു, മൂത്രം കൊടുത്തു. മൂത്രം കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വാങ്ങാനായി ആ സ്ത്രീ ഡോക്ടറിന്റെ ചാരത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ മറുപടി, കൺഗ്രാജുലേഷൻ, യു ആർ ഗോയിങ് ടു ബിക്കം മദർ ഫോർ ഫോർത്ത് വൺ. നാലാമത്തൊരു കുട്ടിയുടെ ഉമ്മയാകാൻ പോവാണ് നിങ്ങള്. മൂന്ന് മക്കൾ നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ടല്ലോ, ഇനി നാലാമത്തൊരു കുട്ടിയുടെ ഉമ്മയാകാൻ പോവാണ് നിങ്ങള്. അതെന്താ കാരണം എന്നറിയോ? നിങ്ങളെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട്, നിങ്ങളെ വയറ്റിൽ കുട്ടിയുണ്ട്. ഇത് കേൾക്കുമ്പോ ആ സ്ത്രീക്ക് തലവേദനയായി പോയി. അവൾ പറഞ്ഞു, ഡോക്ടറെ ഒരിക്കലും സാധ്യമില്ല, നിങ്ങൾ പറയുന്നത് കളവാണ്, ഒരിക്കലും സത്യമാകാൻ സാധ്യതയില്ല. എന്തേ കാരണം എന്നറിയോ? കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഗർഭിണിയാകാൻ ഒരു നിലക്കും സാധ്യതയില്ല. എന്തേ കാരണോ? കാരണം എന്റെ ഭർത്താവ് വിദേശത്താണ്, എനിക്കാണെങ്കിലോ അന്യ പുരുഷനോട് ബന്ധമില്ല, എന്റെ വീട്ടിലാണെങ്കിലോ അന്യ പുരുഷന്മാരില്ല. എന്റെ വീട്ടിലുള്ളത് മൂന്ന് കുട്ടികളാണ്, അതിൽ മൂത്ത മകൻ വലിയവൻ കേവലം 14 വയസ്സ് മാത്രമുള്ള 9 ക്ലാസ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. മറ്റുള്ള 2 മക്കളും ചെറിയ മക്കളാണ്. പിന്നെങ്ങനെ ഞാൻ ഗർഭിണിയാവും? പിന്നെങ്ങനെ ഞാൻ ഗർഭിണിയാകും? പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ല, റിപ്പോർട്ട് കാണിക്കുകയാണ് ഗർഭിണിയെന്ന്. അവസാനം പരിശോധിച്ചു, വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുമ്പോ ശരിയാണ്, ഗർഭിണിയാണ്. എന്നാൽ ആരാണ് കുറ്റവാളി? ഈ പെണ്ണിനതറിയില്ല. ഈ പെണ്ണറിയാതെ ഒരു ഭാഗത്ത് തെറ്റുവന്നുപോയി, സംഭവിച്ചു പോയി. ആരാണ് കുറ്റവാളി? പോലീസ് സ്റ്റേഷനിൽ വിഷയമെത്തി, പക്ഷേ പരിഹാരം കിട്ടുന്നില്ല. അവസാനം അതാ കുട്ടികളെ പരിശോധിച്ചു. വീട്ടിലുള്ള മൂന്ന് മക്കളെ കൂട്ടത്തില് മൂത്ത മകനായ 9 ക്ലാസ്സിൽ പഠിക്കണ 14 വയസ്സ് മാത്രം പ്രായമുള്ള വലിയ മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു മനഃശാസ്ത്രജ്ഞന് ആ കുട്ടിയെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? മാഷേ, സാറേ, എന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യണ്ട, എന്നെ കൂടുതൽ പരീക്ഷിക്കണ്ട, എന്നെ കൂടുതൽ പരിശോധിക്കണ്ട. എന്റെ ഉമ്മ ഗർഭിണിയാകാൻ കാരണക്കാരൻ ആരാണ് എന്നല്ലേ നിങ്ങൾ തിരയണത്? എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ തറപ്പിച്ച് പറയുന്നു, എന്റെ ഉമ്മ ഗർഭിണിയാകാനുള്ള കാരണം മറ്റാരുമല്ല, ആ ഉമ്മാന്റെ മൂന്ന് മക്കളെ കൂട്ടത്തില് മൂത്ത മകനായ 9 ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കണ കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകനായ ഞാനാണ് മാഷേ. ഇന്നാലില്ലാ. ഇത് പറയുമ്പോ ബാപ്പമാരെ അറിയാതെ മുഖത്ത് കൈവച്ചു പോയല്ലോ. ഇത് പറയുമ്പോ ഉമ്മമാരെ നെഞ്ഞങ്ങ് പിടക്കാൻ തുടങ്ങിയല്ലോ, കൈക്കാല് വിറക്കാൻ തുടങ്ങിയല്ലോ. ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്ന മാസ്റ്റർ വീണ്ടും അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തടാ നീ ഇത്ര കണ്ട് അതപ്പതിക്കാൻ കാരണം? നിന്റെ കണ്ണിൽ ചോരയില്ലാതെ ആയിപ്പോയോ? നിന്റെ കണ്ണിൽ നിന്റെ ഉമ്മാനോട് കാരുണ്യമില്ലാതെ ആയിപ്പോയോ? ഉമ്മയാണെന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആയിപ്പോയോ? ഇത്ര കണ്ട് നീ അതപ്പതിക്കാൻ കാരണം എന്താ? ആ കാരണം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? ശരിക്കും ആലോചിക്കണം.
ആ കുട്ടി പറഞ്ഞ മറുപടി, ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ എന്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സുമാരൊക്കെ കഞ്ചാവിന്റെ അടിമകളാണ്, അവർ ഗാഞ്ചയുടെ അടിമകളാണ്. അങ്ങനെ ഞാനും അവരെ കൂടെ ചേർന്നപ്പോ ഞാനും കഞ്ചാവിന്റെ അടിമയായി മാറി. അങ്ങനെ ഒരു ദിവസം ഞാൻ കഞ്ചാവ് ഉപയോഗിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അതാ റോഡ് വക്കത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ കയറി. ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതാ കഴിച്ചാൽ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മരുന്ന് ഞാൻ എടുത്തു. ഞാനതാ നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ രാത്രി സമയത്ത് എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലുള്ള ഭക്ഷണത്തിലേക്ക് ഞാൻ ഈ മരുന്നങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്റെ ഉമ്മക്കതറിയില്ല. എന്റെ ഉമ്മ ആ മരുന്ന് ചേർത്തിയ ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് എന്റെ ഉമ്മ റൂമിലങ്ങ് കിടക്കുന്നു. അതൊരു സാധാരണ ഉറക്കല്ല, അതൊരു സാധാരണ ഉറക്കല്ല, പൂർണമായും ബോധം നഷ്ടപ്പെട്ട് ഉറങ്ങുകയാണ്. ആ ഉറങ്ങിയപ്പോൾ മാറി മാറി പല ദിവസങ്ങളിലായി 13 പ്രാവശ്യം ഞാൻ എന്റെ ഉമ്മാനെ പീഡിപ്പിച്ചു. മാസേ ഇന്നാലില്ല. ഇവിടെയാണ് നമ്മുടെ മക്കൾ എത്ര കണ്ട് അധപ്പതിക്കുന്നു എന്ന് ആലോചിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ മക്കള് ഉമ്മാന്റെ ഉദരത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോ ചീത്തയാകൂല. ആ മക്കള് ചീത്തയാകാനുള്ള കാരണം അത് രക്ഷിതാക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏത് കുട്ടിയും ദുനിയാവിലേക്ക് വരുമ്പോ നന്നായിട്ടേ വരൂ, ചീത്തയായിട്ട് വരൂല. ഇത് പറയണത് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ നോക്ക്, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ഉമ്മാന്റെ ഉദരത്ത് നിന്ന് ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് കുഞ്ഞിന്റെ തലയാണോ വരുന്നത്, കുഞ്ഞിന്റെ കാലാണോ വരുന്നത്? നിങ്ങൾ പറയും, ഒരു കുഞ്ഞിൻ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആദ്യം കുഞ്ഞിന്റെ തലയാണോ വരുന്നത്, കാലാണോ വരുന്നത്? ഞമ്മ പ്രസവിച്ചിട്ടില്ല ഉസ്താദേ, ഞമ്മ പോയിട്ട് ചോദിച്ചിട്ട് പറയാ. അതിനാണ് ഓൾറെഡി. പിന്നെന്താ? തലയാണ്. അതെല്ലാവർക്കും അറിയാ, പ്രസവിച്ചിട്ട് പോകണമെന്നില്ല. എല്ലാ കാര്യം അങ്ങനെ അനുഭവത്തിലെ അറിയണമെന്നില്ല, അത് കേട്ടറിവുണ്ടായാലും മതി അല്ലേ. ഒരു ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ, ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ആദ്യമായി പുറത്തേക്ക് വരുന്നത് ആ കുട്ടിയുടെ കാലല്ല, തലയാണ്. എന്താ കാരണം? എന്താ കാരണം ആദ്യം തല പുറത്ത് വരാൻ കാരണം? എന്താ തല പുറത്ത് വരാൻ കാരണം? ഒറ്റ കാരണമാണ്, അള്ളാഹനെ സുജൂദ് ചെയ്തിട്ടാണ് വരേണ്ടത്. ഏതൊരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അള്ളാഹനെ സുജൂദ് ചെയ്തിട്ടാണ് വരേണ്ടത്. ആ സുജൂദ് ചെയ്തിട്ട് വരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതൊരു കുഞ്ഞും സുജൂദ് ചെയ്തിട്ടാണ് വരേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, സാദാത്തുക്കൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ, നമുക്ക് നല്ല നേതൃത്വം നൽകാൻ അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, അവരുടെ തണൽ അല്ലാഹു നമുക്ക് എന്നേക്കും നിലനിർത്തി തരുമാറാവട്ടെ. ياتي الوداع وجب شكر علينا ما دعا لله دعا ببركة بسم الله الله أكبر الله എല്ലാരും ഇടക്ക്
ബാക്കിയുള്ള കസേരകളൊക്കെ ഒന്ന് പൂർത്തിയാക്കിയാൽ ഇൻഷാ അല്ലാ ബഹുമാൻ മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ജലാലിയ തുടങ്ങാൻ പോവാ. അപ്പൊ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ ആ പുറത്ത് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. കസേര ഇല്ലാത്തത് കൊണ്ട് എന്നാ തെറ്റിദ്ധരിക്കുക, ഇവിടെ കസേര ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അപ്പുറത്ത് ആളുകളൊക്കെ ഒന്ന് കയറി വന്നിട്ട് ഇങ്ങോട്ട് കയറിയിരുന്നാൽ പുറത്തുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള വലിയ സൗകര്യം ചെയ്തു കൊടുക്കും. നമ്മൾ കാരണമായിട്ട് ഒരാളും നിൽക്കാൻ പാടില്ലല്ലോ, അതിന് നമ്മൾ കുറ്റക്കാരനാവും. അള്ളാഹു തആല നമ്മളെ ഈ സദസ്സ് നമ്മളെ ഭാഗത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. എന്ത് ചോദിക്കുന്നുവോ അതിന് കാമിലായ ജവാബ്, പൂർണ്ണമായ പ്രത്യുത്തരം ലഭിക്കുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. അപ്പൊ ഒരു കുഞ്ഞു ദുനിയാവിലേക്ക് പുറത്തു വരുമ്പോൾ ആദ്യം തല വെച്ചിട്ടാ പുറത്തു വരുന്നത്. കാരണം എന്താ? അല്ലാഹുക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ ഒരു കുട്ടിയും പുറത്തു വരൂല. അല്ലാഹുക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ ഒരു കുട്ടിയും പുറത്തു വരൂല. അങ്ങനെ സുജൂദ് ചെയ്തിട്ട് വരണമെന്ന തീരുമാനമുള്ളത് കൊണ്ടാണ് ഏത് കുട്ടിയും ഉമ്മാന്റെ ഉദരത്ത് നിന്ന് വരുമ്പോ സുജൂദ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം ലഹരിയാണ്. മാനസിക രോഗികളാകാനുള്ള മൂന്നാമത്തെ കാരണമേതാണ്? കുടുംബ പ്രശ്നങ്ങളാണ്. സയൻസ് പറയുന്നത് അതാണ്, മാനസിക രോഗികൾ വർദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാരണം അത് കുടുംബ പ്രശ്നമാണ്. ഏതാണ് കുടുംബ പ്രശ്നം? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നമാണ്. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുന്നില്ല. ആ കുടുംബ പ്രശ്നമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഭർത്താവിനോട് ഭാര്യക്ക് വെറുപ്പാണ്, ഭാര്യനോടോ ഭർത്താവിന് വെറുപ്പാണ്. ഭർത്താവിനെ തീരെ വിശ്വസിക്കുന്നില്ല ഭാര്യ, ഭാര്യയെ തീരെ വിശ്വസിക്കുന്നില്ല ഭർത്താവ്. ആ രൂപത്തിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ഇന്ന്. അങ്ങനെയായാൽ സമുദായത്തിൽ മാനസിക രോഗികൾ വർദ്ധിക്കുന്നു. കാരണം ഇൻഷാല്ലാ അതൊക്കെ ഇവിടെ വിരിക്കുകയാണ്. ആ വിരിച്ച് തീരുമ്പോഴേക്ക് ഞാൻ എന്റെ സംസാരം നിർത്തും. കാരണം എന്തറിയോ, ഒരു ഭാര്യക്ക് സ്വർഗത്തിൽ എത്തണമെങ്കിൽ കേവലം നിസ്കാരം മാത്രം പോരാ. ഒരു ഭാര്യക്ക്, ഒരു പെണ്ണിന് സ്വർഗത്തിലെത്തണമെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിന്റെ പൂർണ്ണമായ പൊരുത്തം വേണം. പൂർണ്ണമായ പൊരുത്തം കിട്ടിയാൽ മാത്രമേ സ്വർഗത്തിലെത്തൂ. അയ്യു മംറത്തിൻ മാത്തത്, ഏതൊരു പെണ്ണ് മരിച്ചാൽ, വസൗജുഹ അൻഹാറാൽ, ആ പെണ്ണ് മരിക്കുമ്പോൾ ഭർത്താവിന് പൂർണ്ണമായ സമ്മതമുണ്ട്, പൊരുത്തമുണ്ട്. പൊരുത്തമുള്ള വിധത്തിലാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ ആ ഭാര്യ ദഖലത്തിൽ ജന്ന, സ്വർഗത്തിലെത്തിപ്പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, ചില ഭാര്യമാർക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താവ് എത്ര കൊണ്ടുവന്നു കൊടുത്താലും ഭാര്യക്ക് മതിയാകൂല. ഒരു ദിവസം ചിലപ്പോ കൂടുതൽ പൈസ കിട്ടിയപ്പോൾ നന്നായിട്ട് ഭാര്യക്ക് കൊണ്ടുവന്നു, അന്ന് വല്ലാത്ത സന്തോഷമാണ് ഭർത്താവിനോട്. അതേ സമയത്ത് ഒരു ദിവസം തീരെ കയ്യിൽ പൈസയില്ലാതെ ആയപ്പോ ഭാര്യക്ക് കൊണ്ടുവരാൻ ഒന്നും കിട്ടിയില്ലാതായപ്പോൾ ഭാര്യക്ക് ഭർത്താവിനോട് വല്ലാത്ത പരാതി. അങ്ങനെ ഭർത്താവിനെ നിങ്ങളെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നു, നിങ്ങൾ ഭർത്താവാകാൻ പറ്റിയ ആളല്ല എന്ന് വരെ പറയുന്ന ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് എന്റെ ഭർത്താവാകാനുള്ള യോഗ്യതയില്ല എന്ന് വരെ പറയുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഭർത്താവിനെ നാവ് കൊണ്ട് പീഡിപ്പിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് നാളെ മഹ്ശറിലുള്ള ശിക്ഷ എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിനെ പോയപ്പോൾ, ആ മിഅ്റാജിനെ പോയ സമയത്ത് അവിടെ ചില സ്ത്രീകളെ നാവ് കൊണ്ട് വലിച്ച് കെട്ടിയിട്ട് ശിക്ഷിക്കുന്നത് കാണോ. എന്തിനാണ് നാവ് കൊണ്ട് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മറുപടി, ഈ സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? അവരെ നാവുകളെ കൊണ്ട് അവർ ഭർത്താക്കന്മാരെ ശിക്ഷിച്ചവരാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് വേദനിപ്പിച്ച ഭാര്യമാർക്ക് നാളെ റബ്ബിന്റെ കോടതിയിലുള്ള ശിക്ഷയാ. ആ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന്റെ വഴിയിലായി ജീവിച്ച്, അള്ളാഹ പൊരുത്തപ്പെട്ട നല്ല വഴിയിൽ ജീവിച്ച് ആഖിറം നന്നാക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. മഹാന്മാരായ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ ജലാലിയ റാത്തീബിന്റെ മജ്ലിസ് നടക്കാൻ പോവുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ
ഒന്നു മാത്രമാണ് നാട്ടുകാരെ, മഹാന്മാരായ സാദാത്തുക്കളെ ബഹുമാനിക്കുക. ചില ചെറുപ്പക്കാരുണ്ട് തങ്ങന്മാരെ ചീത്ത പറയുന്നവരുണ്ട്, ആലിമീങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്. നീ എത്ര വലിയവനായാലും തങ്ങന്മാരെ കുറ്റം പറഞ്ഞവനാണോ, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞവനാണോ, അവസാനം തങ്ങന്മാരെ മജ്ലിസ് തന്നെ നിനക്ക് വേണ്ടി വരും എന്ന കാര്യം നീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയ ഏറ്റവും വലിയ സമ്മാനമാണ് മഹാന്മാരായ സാദാത്തുക്കൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ബാക്കിപത്രമാണ് മഹാന്മാരായ സാദാത്തുക്കൾ. ആ സാദാത്തുക്കളെ ബഹുമാനിച്ച് ആ കൂട്ടത്തിൽ മഹാന്മാരായ കുമ്പോൾ സാദാത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർ ചില്ലറക്കാരല്ല. കുമ്പോൾ സാദാത്തുക്കൾ എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ പവർ അല്ലാ നൽകിയ മഹാന്മാരായ സാദാത്തുക്കളാണ് കുമ്പോൾ സാദാത്തുക്കൾ. ഈ ഹൊണ്ണാവറ, ടൊങ്ക, കാസർഗോഡ് പരിസരത്തുള്ളവരോട് കുമ്പോൾ സാദാത്തുക്കളുടെ മഹത്വം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ എത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദുന മുഖ്താർ തങ്ങൾ, കുമ്പോൾ കെ എസ് ആറ്റക്കോയ തങ്ങൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ ശാരീരികമായ ക്ഷീണം മുഴുവനും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. വീണ്ടും നേതൃസ്ഥാനത്തേക്ക് നമുക്ക് നേതൃത്വം നൽകാൻ, മുൻനിരയിൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളവരുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ആ തങ്ങളവരുകളുടെ പൊന്നോമന മകനാണ് ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുള്ളത്. കൂടെ ബഹുമാനപ്പെട്ട നമുക്ക് ഈ പരിസരത്ത് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർക്കി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഈ സദസ് വേദിയിൽ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ജലാലിയ റാത്തിബ് ഇവിടെ നടക്കുകയാണ്. എന്നോട് വേദ നിർത്തുന്ന സമയമാകുമ്പോൾ ചെവിയിൽ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ക്ഷമിക്കണം, മാപ്പ് ചെയ്യണം, ഒന്നും വിഷമിക്കരുത്, കരുതരുത്, എനിക്ക് എല്ലാ ദിവസവും ഇതുപോലെ വേദുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. ഇൻഷാല്ലാ ഇനി മജ്ലിസ് കഴിഞ്ഞിട്ട് ഒരു വേദന പ്രസക്തിയില്ല. ഏതൊരു പരിപാടിയുടെയും അതിൻ്റെ ഒടുക്കം തങ്ങന്മാരെ ദുആ കഴിയലോടെ പിരിയണം, അതാണ് അതിൻ്റെ ഭംഗി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജലാലിയ റാത്തിബ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വേദയൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? ഒറ്റൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നമ്മുടെ ഈ സദസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.